സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുക്കം ഉമർ ഫൈസിക്കുള്ള ആദരം ബുധനാഴ്ച മുക്കം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത തിരുവമ്പാടി മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയും അസ്ലമീസ് അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന പരിപാടിയിൽ സമസ്ത കേന്ദ്ര മുഷാവറയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ അബ്ദുള്ള മുസ്ലിയാർ നടമ്മൽപോയിൽ, ഒളവണ്ണ അബൂബക്കർ ധാരിമി എന്നിവരെയും ആദരിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുക്കം ഉമർ ഫൈസിക്കുള്ള ആദരം ബുധനാഴ്ച മുക്കത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത തിരുവമ്പാടി മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയും അസ്ലമീസ് അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന പരിപാടിയിൽ സമസ്ത കേന്ദ്ര മുഷാവറയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ അബ്ദുള്ള മുസ്ലിയാർ നടമ്മൽപോയിൽ, ഒളവണ്ണ അബൂബക്കർ ധാരിമി എന്നിവരെയും ആദരിക്കും. നമ്മുടെ നടമ്മൽപോയിലുള്ള ഉസ്താദ് എൻ അബ്ദുള്ള മുസ്ലിയാറും അതോടൊപ്പം തന്നെ കുറ്റിക്കാട്ടൂരിൽ താമസിക്കുന്ന ഒളവണ്ണ സ്വദേശിയായിട്ടുള്ള അബൂബക്കർ ധാരിമി, ഈ രണ്ട് പേരും പുതുതായി ഈ ജില്ലയിൽ നിന്ന് മുഷാവറ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ബഹുമാനിയായ ഉമർ ഫൈസിയ സെക്രട്ടറിയായും ഈ രണ്ടംഗങ്ങളെ പുതുതായി അംഗങ്ങളായും തിരഞ്ഞെടുക്കും. അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും ഒരു പിന്നെ അനുമോദനവും അദ്ദേഹത്തിനൊരു സ്വീകരണവുമാണ് ഇവിടെ 9ാം തീയതി മറ്റന്നാൾ സംഘടിപ്പിച്ചുള്ളത്. വളരെ വിപുലമായ രീതിയിലാണ് അത് പിന്നെ പരിപാടി സംഘടിപ്പിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് മുക്കം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ചടങ്ങിൽ മുഖ്യാതിഥിയാവും. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് മാനേജർ കെ മോയൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ MLA മാരായ ടി സിദ്ദിഖ്, പി ടി എ റഹീം, നജീബ് കാന്തപുരം, ലിൻഡോ ജോസഫ്, നഗരസഭാ ചെയർമാൻ പി ടി ബാബു, സുന്നി മഹൽ ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സലാം ഫൈസി മുക്കം, എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെ മോയൻകുട്ടി മാസ്റ്റർ, സലാം ഫൈസി മുക്കം, പി അലി അക്ബർ, അംജദ് ഖാൻ റഷീദി, നുഹ്മാൻ കുമാരനല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.